മീഡിയ ഓപ്ഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നാദാപുരം കല്ലാച്ചി മേഖലയിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കടകൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വ്യാപാരികൾക്ക് കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. പരിശോധനയ്ക്ക് ശേഷം കാര്യങ്ങൾ വിലയിരുത്തി എത്രയും പെട്ടെന്ന് കടകൾ തുറക്കുന്നതിനുള്ള അനുമതി നൽകുമെന്ന് ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ ഞായറാഴ്ച 250 പേരുടെ ആന്റിജൻ പരിശോധനയ്ക്കുള്ള സൗകര്യമാണ് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നാദാപുരം കല്ലാച്ചി ടൗണുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ജീവിതം വൈമുട്ടിയ വ്യാപാരികളുടെ ദുരിതം അധികൃതർ മനസ്സിലാക്കണമെന്നും നിയന്ത്രണങ്ങളോടെയാണെങ്കിലും കടകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നും വ്യാപാരി നേതാക്കളും സർവകക്ഷി പ്രതിനിധികളും യോഗത്തിൽ ആവശ്യപ്പെട്ടു. തുടർച്ചയായ അടച്ചിടൽ നിർദ്ദേശം കാരണം നാദാപുരം മേഖലയിലെ വ്യാപാരികൾ കരകയറാൻ കഴിയാത്ത ദുരിതത്തിലാണെന്നത് ഏറെ വികാരനിർഭരമായാണ് വ്യാപാരി നേതാക്കളായ ഏറത്ത് ഇക്ബാൽ, തേറത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിച്ചത്. തുടർന്നാണ് കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് എത്രയും പെട്ടെന്ന് അനുമതി നൽകുമെന്നും വ്യാപാരികൾ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും ഡെപ്യൂട്ടി കലക്ടർ നിർദ്ദേശിച്ചത്. തുറക്കുന്ന കടകളിൽ കോവിഡ് ജാഗ്രതാ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. പരിശോധന പൂർത്തിയാക്കി തിങ്കളാഴ്ച തന്നെ കടകൾ തുറക്കാനുള്ള അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഇ കെ വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സഫീറ അധ്യക്ഷയായിരുന്നു. ഡെപ്യൂട്ടി കലക്ടർ CBiju, CI NSunil Kumar, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബംഗ്ലത്ത് മുഹമ്മദ്, MP സൂപി, CH മോഹനൻ, മോഹനൻ പാറക്കടവ്, KTK ചന്ദ്രൻ, KV നാസർ, വ്യാപാരി പ്രതിനിധികളായ KK ഇക്ബാൽ, തേരത്ത് കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, VK സലീം, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നാദാപുരം മേഖലയിൽ ഇന്നും പോസിറ്റീവ് കേസുകളിൽ വർധന. ഇന്ന് 25 പേർക്കാണ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന PCR പരിശോധനയുടെ ഫലമാണ് ഇന്ന് വന്നിരിക്കുന്നത്. 150 പേരുടെ പരിശോധന നടത്തിയതിൽ 75 പേരുടെ റിസൾട്ടാണ് ഇന്ന് പുറത്തു വന്നത്. അരീക്കരക്കുന്ന് BSF കേന്ദ്രത്തിൽ കോവിഡ് പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ചെക്യാട് ഗ്രാമപഞ്ചായത്ത് മുഴുവനും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. BSF കേന്ദ്രത്തിലെ 203 ജവാന്മാർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് പ്രദേശത്തെ വിവിധ പാലങ്ങളും റോഡുകളും ഭാഗികമായി അടച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. എന്നാൽ BSF കേന്ദ്രം ഉൾപ്പെടുന്ന വാർഡ് കൂടാതെ ഗ്രാമപഞ്ചായത്ത് മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിൽ ചെക്യാട് പഞ്ചായത്ത് ഭരണസമിതിക്കും കടുത്ത അതൃപ്തിയുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് മീഡിയ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.